നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകകപ്പിൽ ഇനി നടക്കുന്നത് ഇന്ത്യയുടെ എതിരാളി ആരെന്നറിയാനുള്ള മത്സരമാണ്. ലോകകപ്പിൽ നാളെ നടക്കാനിരിക്കുന്ന ന്യൂസിലാൻഡ് ശ്രീലങ്ക പോരാട്ടത്തിൽ മഴ വില്ലനായേക്കുമെന്ന് കാലാവസ്ഥാ റിപ്പോർട്ട്. തിങ്കളാഴ്ച മുതൽ ബാംഗ്ലൂരിൽ കനത്ത മഴയുണ്ട്. മത്സര ദിവസമായ നാളെയും മഴ പ്രവചനമുണ്ട്. മഴ മൂലം മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പാകിസ്ഥാന്റെ സെമി സാധ്യതകൾ കൂടും. ന്യൂസിലാൻഡ് ശ്രീലങ്ക പോരാട്ടം മഴ മൂലം ഉപേക്ഷിച്ചാൽ ഇരു ടീമുകളും പോയിന്റ് പങ്കിടും. ഇതോടെ ന്യൂസിലാൻഡിന് 9 പോയിന്റോടെ പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വരും. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാൽ പാകിസ്ഥാനാണ് സെമിയിലെത്താനുള്ള വഴി തെളിയുന്നത്. അഫ്ഗാനിസ്ഥാനും അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാൽ സെമിയിലെത്താനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും നെറ്റ് റൺ റേറ്റിൽ പാകിസ്ഥാനും പിന്നിലാണ് എന്നത് തിരിച്ചടിയാണ്. ബാംഗ്ലൂരിൽ നടന്ന പാകിസ്ഥാനെതിരായ മത്സരത്തിലും ന്യൂസിലാൻഡിനെ മഴ ചതിച്ചിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത് 400 റൺസിന് മുകളിൽ അടിച്ചിട്ടും മഴ ചതിച്ചപ്പോൾ ഡക്വാർത്ത് ലൂയിസ് നിയമപ്രകാരം തുടക്കം മുതൽ തകർത്തടിച്ച പാകിസ്ഥാൻ വിജയികളായി. നാളെ മഴ മൂലം കളി പൂർണ്ണമായും മുടങ്ങിയില്ല എങ്കിലും മഴ മൂലം കളി തടസ്സപ്പെട്ടാൽ മത്സരഫലം എങ്ങനെ വേണമെങ്കിലും മാറി പറയാമെന്നത് ന്യൂസിലാൻഡിനെ ആശങ്ക കൂട്ടുന്നുണ്ട്. എന്നാൽ മഴ പ്രവചനത്തെക്കുറിച്ച് മത്സര തലേന്ന് ചോദിച്ചപ്പോൾ അത് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല എന്നായിരുന്നു കീവ്സ് നായകൻ കെയ്ൻ വില്യംസിന്റെ പ്രതികരണം. സെമി കാണാതെ നേരത്തെ പുറത്തായതിനാൽ നാളത്തെ മത്സരഫലം ശ്രീലങ്കയെ ബാധിക്കുന്നതേയില്ല. 11 കൊൽക്കത്തയാണ് പാകിസ്ഥാൻ ഇംഗ്ലണ്ട് പോരാട്ടം. നാളെ ന്യൂസിലാൻഡ് ജയിച്ചാൽ നെറ്റ് റൺ റേറ്റിൽ ന്യൂസിലാൻഡിനെ മറികടക്കാൻ ഇംഗ്ലണ്ടിനെതിരെ പാകിസ്ഥാന് വെറും ജയം മതിയാവില്ല. നെറ്റ് റൺ റേറ്റിൽ ന്യൂസിലാൻഡിനെ പിന്നിലാണെന്നതിനാൽ 130 റൺസ് വ്യത്യാസത്തിലെങ്കിലും ഇംഗ്ലണ്ടിനെതിരെ ജയിച്ചാലേ പാകിസ്ഥാന് സെമിയിലെത്താൻ കഴിയൂ. എന്നാൽ ശ്രീലങ്ക നാളെ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചാൽ ഇംഗ്ലണ്ടിനെതിരെ വെറും ജയം കൊണ്ട് പാകിസ്ഥാന് സെമിയിലെത്താം. ഇന്ത്യ പാക് സ്വപ്ന സെമിക്ക് അരങ്ങൊരുങ്ങുകയും ചെയ്യും. ശ്രീലങ്ക ന്യൂസിലാൻഡിനെയും ഇംഗ്ലണ്ട് പാകിസ്ഥാനെയും തോൽപ്പിക്കുകയും ദക്ഷിണാഫ്രിക്കയെ അഫ്ഗാനിസ്ഥാൻ അട്ടിമറിക്കുകയും ചെയ്താൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സെമിക്ക് വഴിതെളിയും. അതേസമയം ലോകകപ്പ് ക്രിക്കറ്റിലെ സെമി ഫൈനൽ ചിത്രം കൂടുതൽ വ്യക്തമായി. 1 സ്ഥാനക്കാരായി നേരത്തെ സെമി ഉറപ്പിച്ച ഇന്ത്യക്ക് പുറമെ ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും കൂടി സെമിയിലെത്തുന്നതോടെ ഇനി സെമി ഫൈനൽ ലൈനപ്പിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്ഥാനം മാത്രമാണ്. അതിനായി പോരാടുന്നതോ ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ടീമുകളും. 4 സ്ഥാനക്കാരായി സെമിയിലെത്തുന്നത് ഇവരിൽ ആരായാലും നേരിടേണ്ടത് 1 സ്ഥാനക്കാരായ ഇന്ത്യയെ തന്നെയായിരിക്കും. ന്യൂസിലാൻഡ് അവസാന മത്സരത്തിൽ ശ്രീലങ്കയെയും പാകിസ്ഥാൻ ഇംഗ്ലണ്ടിനെയും അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയും നേരിട്ട് കഴിയുമ്പോൾ സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ ആരെന്ന് വ്യക്തമാകും. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് എതിരാളികളായി ന്യൂസിലാൻഡ് വരാനാണ് സാധ്യത. എന്നാൽ ഓസ്ട്രേലിയയെ വിറപ്പിച്ച അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെ അവസാന മത്സരത്തിൽ വീഴ്ത്തിയാൽ അവർക്കും നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്തി മുന്നിലെത്താൻ അവസരവുമുണ്ട്.